ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അറിയുക ശ്വേതാ മേനോൻ തന്റെ ആദ്യ വിഭാഗത്തിൽ അനുഭവിച്ച ക്രൂരതകളും പീഡനകളും പറ്റി തുറന്നു പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് വൻ വൈറലായി മാറിയിരിക്കുകയാണ് മോഡലിംഗിലൂടെ ബോളിവുഡ് സിനിമയിൽ എത്തുകയും പിന്നീട് മലയാളികളുടെ പ്രിയ നായികയെ മാറിയ താരമാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ടി വി ഷോകളിലും അവതാരകയായും എത്തുന്നുണ്ട് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ശ്രീവെൽസൺ മേനോനാണ് താരത്തിന്റെ ഭർത്താവും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനെട്ടിനായിരുന്നു വിവാഹം ശ്വേതയുടെ ആദ്യ വിവാഹം ബോബി ബോസ്ലെ എന്ന ആളുമായിട്ടായിരുന്നു ആ ബന്ധം തകർന്നതിനെ കുറിച്ചുള്ള ശ്വേതാ മേനോന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വാർത്തയായി മാറിയിരിക്കുകയാണ് അത്രമാത്രം ക്രൂരതയാണ് ശ്വേതാ മേനോൻ അനുഭവിച്ചത് ശ്വേതാ മേനോൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു പ്രണയ തകർച്ചയിൽ നിൽക്കുന്ന എനിക്ക് ആശ്വാസമായി വന്നതാണ് ബോബി അത് നല്ലൊരു സൗഹൃദമായി വളർന്നു പിന്നീട് എപ്പോഴോ അത് പ്രണയമായി ഞങ്ങൾ വിവാഹതരുമായി വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിൽ വീട്ടിൽ ചെന്ന ആദ്യ ദിനം തന്നെ എന്റെ സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയിപ്പോയെന്ന് മനസ്സിലായി ഗോളിയാറിലെ യാഥസ്ഥിക കുടുംബമായിരുന്നു ബോബി മുഖം ദുപ്പട്ട കൊണ്ട് മറച്ചു മാത്രമേ ബോബിയുടെ വീട്ടിൽ നടക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ അങ്ങനെയല്ലാതെ കുടുംബാംഗങ്ങളുടെ മുന്നിലെത്താൻ പാടില്ല വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരുടെ കാൽ തൊട്ട് വണങ്ങണം ഭർത്താവ് എന്ന നിലയിൽ ബോബിക്ക് ശ്വേതയുടെ മേൽ ഒരു അധികാരവും ഇല്ലായിരുന്നു ബോബിയുടെ വീട്ടുകാരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്നത് സാമ്പത്തികമായി പിന്നോക്കമായ ബോബിയുടെ കുടുംബത്തിന് എന്റെ പണത്തിൽ മാത്രമായിരുന്നു നോട്ടം ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് എന്റെ ബാങ്ക് ബാലൻസ് എല്ലാം ബോബിയുടെ വീട്ടുകാർ തട്ടിയെടുത്തു ഇടയ്ക്കാണ് ജോഷ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ആമീർ ഖാൻ വിളിക്കുന്നത് എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ ബോബി സമ്മതിച്ചില്ല ഇതോടെ ബോബിയുമായുള്ള ജീവിതം അവസാനിപ്പിച്ച് അയാളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അതോടെ ഞാൻ സ്വതന്ത്രയായി ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തിലാണെന്നും ശ്വേതാമേനൻ കൂട്ടിച്ചേർത്തു